hello dear students the next topic that we have to discuss from third module is counting tree problem counting tree problem ok counting tree problem means here a mathematician Cayley uh, he discovered trees while he was trying to count the number of structural isomers of saturated hydrocarbons hydrocarbon means എ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ആറ്റംസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ മീൻസ് ഹിയർ ഈച്ച് ഓഫ് ദ കാർബൺ ഓർ ഹൈഡ്രജൻ ആറ്റംസ് വിൽ കീപ് എ വിൽ കീപ്സ് എ സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഓർ സിംഗിൾ ലിങ്ക് ബിറ്റ്വീൻ ദ ആറ്റംസ് അതായത് കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ആൻഡ് കാർബൺ ആറ്റംസ് അതിന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് മീൻസ് ഇതിൽ കാർബൺ ഐറ്റം ആയാലും ഹൈഡ്രജൻ ഐറ്റം ആയസ് ഇത് എക്സിസ്റ്റ് അത് കീപ്പ് ചെയ്യുന്ന ഒരു ബോണ്ട് അല്ലെങ്കിൽ ലിങ്ക് എന്ന് പറയുന്നത് സിംഗിൾ ലിങ്ക് ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടായിരിക്കും ഓക്കെ സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ സ്ട്രക്ചറൽ ഐസോമേഴ്സ് നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ഐസോമേഴ്സ് മീൻസ് ഫോർമുല കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കും ബട്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ നമുക്ക് എത്ര സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഉണ്ട് അതിനെ കൗണ്ട് ചെയ്യുന്നതാണ് ഈ ഒരു ടോപ്പിക്ക് അപ്പോൾ അതിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഹൈഡ്രോ കാർബൺസിനെ അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ട്രീ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്കൊരു ഹൈഡ്രോ കാർബൺ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രീ വൈസ് റെപ്രസെൻ്റ് ചെയ്യും ട്രീ വൈസ് റെപ്രസെൻ്റ് ചെയ്തിട്ട് അതിലെത്ര ട്രീ ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്പർ ഓഫ് സ്ട്രക്ചറൽ ട്രീസ് സോ ഇതിനു നമ്മൾ കൗണ്ടിങ് ട്രീ പ്രോബ്ലം എന്നാണ് പറയുന്നത് കൗണ്ടിംഗ് ട്രീ പ്രോബ്ലം മീൻസ് ഹിയർ ഓരോ ഐസോമറിനെ നമ്മൾ ഒരു ട്രീ ആയിട്ട് റിപ്രസെൻറ് ചെയ്യും ദെൻ എത്ര ട്രീ ഉണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം അതായിരിക്കും നമ്പർ ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓക്കെ സോ ദ കെമിക്കൽ ഫോമില് ഓഫ് സാച്ചുറേറ്റ് ഹൈഡ്രോകാർബണീസ് സി കെ ആൻഡ് എച്ച് ടു കെ പ്ലസ് ടു അതായത് കെ കാർബൺ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടു കെ പ്ലസ് ടു ഹൈഡ്രജൻ ഐറ്റംസ് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കെയുടെ വാല്യൂ വൺ ആണെങ്കിൽ കെ ഡ വാല്യു വൺ മീൻസ് ഒരു കാർബൺ ആറ്റം ഉണ്ട് അതായത് ഇക്വേഷൻ സി കെ എച്ച് ടു കെ പ്ലസ് ടു ആണ് അതിൽ കെയുടെ വാല്യു വൺ ആണെങ്കിൽ ഒരു കാർബൺ ആറ്റംസ് ഉണ്ട് അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയുന്നത് ടു കെ പ്ലസ് ടു ദറ്റ് ഈസ് ടു ഇൻറ്റു വൺ പ്ലസ് ടു ഫോർ സോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഈ സി എച്ച് ഫോർ ഓക്കെ അപ്പം അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സി ദെൻ സിംഗിൾ ബോണ്ട് കീപ്പ് ചെയ്തിട്ട് ഫോർ ഹാബൺ ആറ്റംസ് ഓക്കെ ദെൻ നെക്സ്റ്റ് ഇഫ് ദ നമ്പർ ഓഫ് കാർബൺ ഐറ്റംസ് ഈക്വൾ ടു 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 ദാറ്റ് ഈസ് കെയുടെ വാല്യൂ ടു ആണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ ടു ഇൻ ടു ടു പ്ലസ് ടു ദാറ്റ് ഈസ് ഫോർ പ്ലസ് ടു ഈക്വൽ ടു സിക്സ് എച്ച് സിക്സ് എന്നായിരിക്കും വരുന്നത് ദറ്റ് മീൻസ് രണ്ട് സി ദെൻ വൺ ടു ത്രീ വൺ ത്രീ അപ്പോൾ സി എച്ച് ഫോണിൻ്റെ കേസിലായാലും സി ടു എച്ച് സിക്സിൻ്റെ കേസിലായിരിക്കും നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ട്രീ മാത്രമേ വന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഐസോമർ മാത്രമേ വന്നുള്ളൂ ദെൻ ദ തേർഡ് വൺ ഈസ് നമ്പർ ഓഫ് കാർബൺ ഐറ്റംസ് ഈസ് ത്രീ ദാറ്റ് ഈസ് കെ വാല്യൂസ് ത്രീ ദെൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഐറ്റംസ് ടു കെ പ്ലസ് ടു കളു ടു ഇൻ ത്രീ പ്ലസ് ടു ദാറ്റ് ഈസ് എയ്റ്റ് സി ത്രീ എച്ച് എയ്റ്റ് അപ്പോൾ ആ സി ത്രീ എച്ച് എയ്റ്റിനെ നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു ഫോമിൽ സെയിം തന്നെയാണ് പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ആണ് ഓക്കെ ഇതാണ് നമ്മുടെ ഹൈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും അതിൻ്റെ ഐസോമിയർ ഓക്കെ ദെൻ നമ്മൾ ഗ്രാഫിലോട്ട് വരുമ്പോൾ ഈ ഹൈഡ്രോ കാർബണെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും ദറ്റ് ഈസ് ഒരു കണക്റ്റഡ് ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക കണക്ട ഗ്രാഫായിട്ട് റിപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കാർബൺ ഐറ്റംസും ഹൈഡ്രോജൻ ഐറ്റംസും ആയിരിക്കും വേർട്ടേഴ്സസ് തന്നെയാണ് ഇടയ്ക്കുള്ള ബോണ്ടായിരിക്കും എഡ്ജസ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ കാർബൺ ഐറ്റംസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു കാർബൺ ഐറ്റത്തിന് ഫോർ എക്സാമ്പിൾ നമുക്ക് കാർബൺ ഐറ്റം വൺ ആണെങ്കിൽ ഹൈഡ്രോജൻ ഐറ്റം ഫോർ ആയിരുന്നു ദാറ്റ് മീൻസ് ഒരു കാർബൺ ഐറ്റംസിൽ ഫോർ ബോണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ റെപ്രസെൻറ്റേഷനിൽ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓരോ കാർബൺ ഐറ്റംസിൽ നിന്ന് ഫോർ ഐറ്റംസുമായിട്ട് ഏത് ഹൈഡ്രോജനോ ആയിരിക്കാം അല്ലെങ്കിൽ കാർബണോ ആയിരിക്കാം ഫോർ ഐറ്റംസുമായിട്ട് ഉണ്ട് ദാറ്റ് മീൻസ് നമ്മളതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇതൊരു വോട്ടെക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ റിമൈനിങ് ഫോർ വേർട്ട്സുമായിട്ട് ഇതിന് കണക്ഷനുണ്ട് ദാറ്റ് മീൻസ് എന്താണ് ഈ കാർബൺ ഐറ്റത്തിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആണ് ദെൻ ഹൈഡ്രജൻ ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഹൈഡ്രജൻ ഐറ്റംസിന് ജസ്റ്റ് ഒരു വേർട്ടെക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈബൺ കാർബൺ ഐറ്റം ആയിട്ട് മാത്രമേ ലിങ്ക് കീപ്പ് ചെയ്യുന്നുള്ളൂ സോ ഹൈഡ്രജൻ്റെ ഹൈഡ്രജൻ എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആയിരിക്കും ഓക്കെ സോ ഹിയർ കെലി യൂസ് ടു കണക്ട് ഗ്രാഫ് ടു റെപ്രസെൻറ്റ് സി കെ എച്ച് ടു കെ പ്ലസ് ടു മോളിക്കൂൾസ് ഇൻ ദ ഗ്രാഫ് ദ കാർബൺ ഐറ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ വേർട്ടക്സ് ഓഫ് ഡിഗ്രി ഫോർ ദറ്റ് ഇസ് വൺ കാർബൺ ഐറ്റം മെയിൻറ്റെൻസ് എ സിംഗിൾ ബോണ്ട് ഫോർ ഹൈഡ്രോജൻ ഐറ്റംസ് ഓർ എനി കാർബൺ ഐറ്റംസ് ആൻഡ് ദ ഹൈഡ്രോജൻ ഐറ്റം ഇസ് റെപ്രസെൻ്റ് ബൈ വേർട്ടക്സ് ഓഫ് ഡിഗ്രി വൺ അപ്പോൾ ഇവിടെ ഡിഗ്രി വൺ ഉള്ള ഹൈഡ്രോജൻ ഐറ്റവും ഉണ്ട് ഡിഗ്രി ഫോർ ഉള്ള കാർബൺ ഐറ്റവും ഉണ്ട് ഓക്കെ കാർബൺ ഐറ്റം ഡിഗ്രി ഫോറാണ് ദെൻ ഹൈഡ്രോജൻ ഐറ്റത്തിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ വൺ ആണ് അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കെ ആണ് ദാറ്റ് മീൻസ് കെ വേർഡസിൻ്റെ ഡിഗ്രി ഫോർ ആയിരിക്കും ദെൻ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ടു കെ പ്ലസ് ടു ആണ് ടു കെ പ്ലസ് ഐറ്റം വേർട്ട്സിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ കാ ഹൈഡ്രോഗണെ നമ്മൾ ഒരു ഗ്രാഫിക്കലി റിപ്രസെൻ്റ് ചെയ്തു ഇനി നമുക്കിവിടെ പറയേണ്ടത് ഈ കണക്ട് ഗ്രാഫ് യൂസ് ചെയ്ത് നമ്മൾ ഹൈഡ്രോ കാർബണെ റെപ്രസെൻ്റ് ചെയ്തു എന്ന് പറഞ്ഞു ആ ഹൈഡ്രോഗാർബണെ റെപ്രസെൻ്റ് ചെയ്യുന്ന കണക്ട് ഗ്രാഫ് നമുക്ക് ട്രീ ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം ഓക്കെ സോ ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് എ ട്രീ വിത്ത് എൻ വേർഡ്സ് ഹാവിങ് എൻ മൈനസ് വൺ എഡ്ജസ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും കാർബൺ ഐറ്റംസും ഉണ്ട് ഹൈഡ്രജൻ ഐറ്റംസുമാണ് നമ്മൾ വേർട്ടസസ് ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത് കെ കാർബൺ ഐറ്റംസ് ടു കെ പ്ലസ് ടു ഹൈഡ്രജൻ ഐറ്റംസും ഉണ്ട് സോ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ട്സസ് ഈക്വൾ ടു കെ പ്ലസ് ടു കെ പ്ലസ് ടു വിച്ച് ഈസ് ഈക്വൾ ടു ത്രീ കെ പ്ലസ് ടു ഇപ്പം നമ്പർ ഓഫ് വേർട്ട്സസ് എന്ന് പറയുന്നത് ആ ഗ്രാഫിൽ ത്രീ കെ പ്ലസ് ടു ആയിരിക്കും ഇനി നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ഇപ്പം നമ്പർ ഓഫ് വേർട്ട്സസ് എൻ ഈക്വൾ ടു ത്രീ കെ പ്ലസ് ടു ആണെങ്കിൽ എൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേമിനോട് മൈനസ് വൺ കൊടുക്കുമ്പോൾ ത്രീ കെ പ്ലസ് വൺ കിട്ടുവാണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് ത്രീ കെ പ്ലസ് വൺ കിട്ടുവാണെങ്കിൽ ഷുവർ ആയിട്ടും നമ്മളവിടെ ഹൈഡ്രോഗാബണി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഐസ്യൂമറിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത കണക്ട് ഗ്രാഫെന്ന് പറയുന്നത് ട്രീ ആയിരിക്കും ഓക്കെ ദെൻ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിഗ്രി ടോട്ടൽ ഡിഗ്രി ഈക്വൽ ടു 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 എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ആ ഒരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത് ദറ്റ് ഈസ് ടോട്ടൽ എഡ്ജ് ഈക്വൽ ടു ടോട്ടൽ

സോ നമുക്കിവിടെ നമ്പർ ഓഫ് എഡ്ജി ഈക്വൾ ടു എൻ മൈനസ് വൺ ത്രീ കെ പ്ലസ് ടു മൈനസ് വൺ ത്രീ കെ പ്ലസ് വൺ തന്നെ കിട്ടി സോ ഇവിടെ നമ്മൾ ഹൈഡ്രോഗാർബൺ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണക്റ്റീവ് ഗ്രാഫെന്ന് പറഞ്ഞിട്ടൊരു ട്രീ ആണ് അപ്പോൾ ഇവിടെ ഹൈഡ്രോഗാർബൺസിന് എത്ര ഐസൂമേഴ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഹൈഡ്രോഗാർബൺസിൻ്റെ ഐസോമേഴ്സിനെ നമ്മൾ ട്രീ ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യും ദ നമ്പർ ഓഫ് ട്രീസ് നമ്മൾ നോക്കിയാൽ മതി നമുക്ക് നമ്പർ ഓഫ് ഐസോമേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും സോ ഹിയർ ദ പ്രോബ്ലം ഓഫ് കൗണ്ടിങ് സ്റ്റത്ത് ഐസോമേഴ്സ് ഓഫ് എ ഗവൺ ഹൈഡ്രോ കാർബൺ ബിക്കംസ് എ പ്രോബ്ലം ഓഫ് കൗണ്ടിംഗ് ട്രീസ് അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഐസോമേഴ്സിനെ കൗണ്ട് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് കൗണ്ടിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ കൗണ്ടിങ് ട്രീ പ്രോബ്ലം എന്ന് പറയാം ഓക്കെ താങ്ക്